Asia Live TV le function program like Evercum Sagada. Kumali and the party which it were in Karinari to Washam, the Mulbeed upon a Todanate, Pashe when either where a concrete janitor Sathi Chitilla, or when a concrete level where a kitty attack and a pani porti idilla. Pin a child paran under Namalabeed pin a bead which a basement to get attack and a munno to pan in the Racanilla. Chella Alcar Varana, Namalabeed Vichit, Namala Munno to Pomber taken Ranale, Amala Tamasamai, Pasha in the very bead into Pani Porti Idilla. From bead to Pani, Tatasa Pet to Pogan and Chilla, Vastu Prasangalana in the Angalamite, Sherry in Namala were a bead vacuum board. ഒരു വീട് വെക്കുമ്പോൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അറിയാം നമ്മൾ ഇപ്പം ഈ പ്രോഗ്രാം എത്ര ആൾക്കാർ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് നമുക്ക് വീടിനെ സംബന്ധിച്ചിടത്തോളം 8 ദിക്കുകൾ ഉണ്ട് അപ്പോൾ ഒരു വീടിന്റെ പ്ലാൻ വരച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇതൊരു വസ്തുവാണ് ഇത് സ്ക്വയർ ആയിട്ടുള്ള ഒരു വസ്തുവാണ് ഇതിൽ ദിക്കുകൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇത് സൗത്ത് വന്നിരിക്കുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോർത്ത് വന്നിരിക്കുന്നു ഇവിടെ വെസ്റ്റ് അതിന് ഓപ്പോസിറ്റ് ഈസ്റ്റ് അപ്പോൾ നാല് ദിക്കുകളായി ദിക്കും വിദിക്കും എന്ന് പറയും കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഇതൊക്കെ ദിക്കുകളാണ് വിദിക്ക് എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഇതിനെ വിദിക്ക് എന്ന് പറയും വടക്ക് പടിഞ്ഞാറ് ഇതും വിദിക്കാണ് വടക്ക് കിഴക്ക് വിദിക്ക് തെക്ക് കിഴക്ക് ഇപ്പം മൊത്തത്തിൽ 8 ദിക്കുകളായി ഈ നാലും ഈ നാല് കോണുകളും ആവുമ്പോൾ 8 ദിക്കുകളായി ഇതിൽ നമ്മൾ ഇപ്പോൾ വീട് പണി മുന്നോട്ട് പോകാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന വീടുകൾ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കുമ്പോൾ വാസ്തുപ്രകാരമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കന്നി താന്ന ഭൂമി ആയിരിക്കും കന്നി താന്ന ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നി എങ്ങനെയൊക്കെ താരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ വസ്തു എടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂല ചാഞ്ഞു കിടക്കുകയായിരിക്കും അതായത് ഈ വസ്തുവിന്റെ മൊത്തത്തിലുള്ള ഷേപ്പ് എടുക്കുമ്പോൾ ഈശാന കോണ് പൊങ്ങിയും തെക്ക് പടിഞ്ഞാറ് താന്നും കിടക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ പണി മുന്നോട്ട് പോകാതെ തടസ്സപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് കഴിഞ്ഞിട്ട് ചിലര് വീട് പണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ കിണർ കുഴിക്കും ഈ കിണർ കന്നിയിൽ വന്നാലും വീട് പണി തടസ്സപ്പെടാം അപ്പം ഒന്ന് നമുക്ക് ഇവിടെ വസ്തു അല്ലേ ഭൂമിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗം താന്ന് കടന്നു കഴിഞ്ഞാൽ തടസ്സപ്പെടാം രണ്ട് ഈ ഭാഗത്ത് നമുക്കൊരു കിണർ ഉണ്ടെങ്കിൽ തടസ്സപ്പെടാം ഇത് രണ്ടുമല്ല നേരത്തെ ഇവിടെ ഒരു വീട് ഉണ്ടായിരുന്നു ആ വീട് പൊളിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പുതിയ വീട് വെക്കുന്നത് അപ്പം നേരത്തെ ഉണ്ടായിരുന്ന വീടിന് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിലും വീടിന്റെ പണി തടസ്സപ്പെടാം ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പോയപ്പോഴത്തേക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്ക് അവർ ചോദിച്ചു ഇവിടെ നമുക്ക് ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ട് അപ്പോൾ നമുക്ക് അത് പ്രോഗ്രാം ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇവിടുത്തെ സെപ്റ്റിക് ടാങ്ക് വാസ്തുപ്രകാരം നല്ലതല്ലെന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് അത് അവിടെ നിന്ന് മാറ്റാൻ താല്പര്യമുണ്ട് നമുക്ക് എവിടെ വെക്കാം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കാം വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെ ഇടയ്ക്ക് ഈ ഭാഗത്ത് ചെയ്യാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തെക്ക് വശത്ത് ടോയ്ലറ്റ് നിൽക്കുന്നത് ഇതിൻ്റെ പൈപ്പ് കൊണ്ടുവന്ന് അപ്പോൾ കന്നിമൂല വഴി പൈപ്പ് പോകുന്നതുകൊണ്ട് ദോഷമുണ്ടോ കന്നിമൂല വഴി പൈപ്പ് പോകുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നുമില്ല നിങ്ങൾ കൊണ്ടുപോയി കണക്ട് ചെയ്യാം ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മൂടേണ്ട കാര്യമുണ്ടോ അല്ല അതിനകത്ത് കെമിക്കൽ വേസ്റ്റ് ഉണ്ട് കെമിക്കലൊക്കെ ഒഴിച്ച് നമ്മൾ കറക്റ്റ് ചെയ്താൽ പോരെ പറ്റത്തില്ല കാരണം ഇത് മൂടുക തന്നെ വേണം കന്നി കുഴിഞ്ഞു കിടന്നുകൂടാ ഇപ്പോൾ ഇവിടെ കുഴി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ലാബിട്ട് മൂടിയാലും ഇവിടെ കുഴിഞ്ഞു തന്നെയാണല്ലോ കിടക്കുന്നത് അതുകൊണ്ട് ഈ കന്നിമൂല ഇവിടെ കുഴിയാൻ പാടില്ല അപ്പം ഇത് കുഴിയുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം മണ്ണിട്ട് ഇത് ഫില്ല് ചെയ്യുക തന്നെ വേണം അപ്പം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കന്നിമൂല താന്ന് കിടക്കുന്ന വസ്തു കന്നിമൂലയിൽ വരുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴി കിണർ ഇതൊക്കെ കന്നിമൂല താന്ന് കിടക്കുന്നതിന് തുല്യമാണ് ഇത്തരം കാര്യങ്ങൾ വീടിൻ്റെ പണി മുടങ്ങാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചില ബിൽഡിങ്ങുകൾ പണിയുമ്പോഴത്തേക്ക് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലിഫ്റ്റ് പണിയുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലിഫ്റ്റ് പണിയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം കുഴിഞ്ഞാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്നതും വീടിൻ്റെ അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ മുന്നോട്ടുള്ള പണിയെ തടസ്സപ്പെടുത്താനായിട്ട് ഉള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന സ്റ്റെയർ കേസ് അതും വീടിൻ്റെ ഇതിനെ തടസ്സപ്പെടുത്തും പിന്നെ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് ഉള്ള ഭൂമിയുടെ ഉയർച്ച ഇവിടെ വരുന്ന മറ്റ് കെട്ടിടങ്ങൾ അതൊക്കെ വീടിൻ്റെ മുന്നോട്ടുള്ള പണിയെ തടസ്സപ്പെടുത്താനായിട്ടുള്ള കാരണങ്ങൾ വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട് പണി ഇതുപോലെ മുടങ്ങി കിടക്കുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വാസ്തു കൺസൾട്ടന്റിനെ കാണിച്ചിട്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പണി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ചില പിരമിഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് പിരമിഡ് വാസ്തു എന്നും പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, അതനുസരിച്ച് നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ചില ക്രിസ്റ്റൽ ബോളൊക്കെ പ്രോഗ്രാം ചെയ്തുകൊണ്ട് നമുക്കിതിനകത്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പിന്നെ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ വിളിച്ചിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ കല്ലമ്പലം നഗരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പിന്നെ ബിൽഡിംഗ് ഇതാണ് പോലെ പണി മുന്നോട്ട് പോകാതെ നിന്നപ്പോൾ നമുക്കത് വീടിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ 4 ഭാഗത്ത് ഒരു ഹോസ്റ്റലായിരുന്നു, 4 ഭാഗത്ത് നമുക്ക് പിരമിഡുകൾ സ്ഥാപിച്ച് വീടിൻ്റെ മധ്യത്ത് ഒരു ക്രിസ്റ്റലും പ്രോഗ്രാം ചെയ്ത് വെച്ചപ്പോൾ അതിൻ്റെ പണി നല്ലപോലെ മുന്നോട്ട് പോവുകയും അത് കംപ്ലീറ്റ് ചെയ്ത് ആവുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള പെൻഡിങ് കിടക്കുന്ന കെട്ടിടങ്ങൾക്ക് നമുക്ക് വാസ്തുപ്രകാരം കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇത് ചെറിയ ചെറിയ പരിഹാരങ്ങളും കാര്യങ്ങളും നിങ്ങൾ നോക്കുക, അതനുസരിച്ച് നിങ്ങൾക്ക് കെട്ടിടം പണി മുന്നോട്ട് പോയി എല്ലാ ഐശ്വര്യങ്ങളും കൂടി അതിനകത്ത് താമസിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.